നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 231. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീവരബ്രഹ്മണേ നമ ഓം ശ്രീപരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ. ഇവിടെ ഭാഗവതം നാലാം സ്കന്ധം, നാലാം സ്കന്ധത്തിൽ 29-ാം അധ്യായം, പ്രാചീന ബർഗസിൻ്റെ സംശയ നിവാരണം. ഒരു എത്ര 3-4-5 ദിവസമായിട്ട് കഴിഞ്ഞ ഫ്രൈഡേ മുതൽ നാരായണ ജപം എയർ ചെയ്യാൻ പറ്റിയില്ല, യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുടങ്ങിയത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പ്രാചീന വർഗസിൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ 40-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? എന്നും ശ്രവിപ്പൂ ഭഗവച്ചരിതാമൃതത്തിൻ പൂഞ്ചോലയെങ്ങും അത് കാതിണയാൽ നിരന്തരം ഒന്നിക്കുടിപ്പവനേ ആ ഭയശോകമോഹദാഹ ക്ഷുതാദികൾ അടക്കുക പോലുമില്ല. ചെവി കൊണ്ട് കുടിക്കുന്ന ഭാഗവതാമൃതം അല്ലേ, ചെവി കൊണ്ടാണ് കുടിക്കേണ്ടത്, ചെവി അടച്ചു കുടിക്കരുത്. അപ്പോ അപ്പൊ അതിനെന്തൊക്കെയാ? ഭയം, ശോകം, മോഹം, ദാഹം, ക്ഷുതാദികൾ അടക്കുക പോലുമില്ല എന്ന് പറഞ്ഞ് നിർത്തി. ഇനി അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പറയേണ്ടത്. എന്താ? സഹജം കാമമോഹാദി പീഡയേൽക്കുന്ന ജീവികൾ, സഹജമാണ് കാമപീഡകൾ ഉണ്ടാവും, പക്ഷേ ഏതുവരെ ആവാം, എവിടെ നിന്ന് അങ്ങോട്ട് പാടില്ല എന്നൊരു പരിധി നിർണയിക്കാൻ ഓരോ, നമ്മളൊക്കെ സത്യത്തിൽ എന്താ, ഓരോ ഇൻഡിപെൻഡൻ്റ് എൻറ്റൈറ്റീസാണ്. ആരും ആരെ പോലെ ആവാൻ പറ്റില്ല, എല്ലാവരും സെപ്പറേറ്റാണ്. അപ്പൊ പറഞ്ഞു, സഹജം കാമമോഹാദി പീഡയേൽക്കുന്ന ജീവികൾ രുചിയുള്ളവരായി തീരാത്തൽ കഥാമൃത സിന്ധുവിൽ. ഇത് വ്യാസർക്കന്നറിയാം, ഭഗവാൻ അറിയാം, പരമശിവൻ അറിയാം, പിന്നെ ബ്രഹ്മാവിനറിയാം, മഹാവിഷ്ണുവിനറിയാം. എന്താ പറഞ്ഞത്? രുചിയുള്ളവരായി തീരാ. ഞാനിത് നേരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണുന്നവർ ചോദിക്കും, യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടാൻ തുടങ്ങിയോന്ന്. ഞാൻ പറഞ്ഞു, നോക്കൂ, ശർക്കരക്കുടം കണ്ടും കൊണ്ടല്ല ഇത് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ കിട്ടിയാ വേണ്ടാന്നില്ല, അത് വേറെ കാര്യം. ഉദ്ദേശ ലക്ഷ്യം എന്താ? കൊറോണ കാലത്ത് 2020 മാർച്ചിൽ 29-ാം തീയതി സപ്താഹം കുറിച്ചു. ഒരു കമ്മിറ്റിക്കാരൊക്കെ വന്ന്, വീട്ടിൽ വന്ന് ഭയഭക്തി പുരസ്സരം ദക്ഷിണൊക്കെ സമർപ്പിച്ചു പോയി, നോട്ടീസ് പഠിച്ചു. പക്ഷേ കൊറോണ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴും ചെയ്യാൻ പറ്റിയില്ല, പെൻഡിങ്ങാണ്. അപ്പം നമ്മുടെ സമയം എങ്ങനെ നന്നാക്കി ചെലവഴിക്കാം, അപ്പോൾ ഒരാശയം, ഒരു യൂട്യൂബ് തുടങ്ങുക. അപ്പോൾ ഒരു ആക്രാന്തി ഉണ്ട് പറയാൻ, അതുകൊണ്ടാണ് കിട്ടിയതൊക്കെ പറയാൻ തുടങ്ങി. 4 സബ്ജക്റ്റൊക്കെ, രാമായണ തത്വമഹാത്മ്യം, നാരായണ ജപമഹാത്മ്യം, പേര് നാരായണ ജപമഹാത്മ്യം ഞാൻ പർപ്പസായിട്ട് ഇട്ടതാ, ശ്രീമദ് ഭാഗവതം എന്ന് ഞാൻ പിന്നെ ബ്രാക്കറ്റിൽ എഴുതാൻ തുടങ്ങി. നാരായണ ജപമഹാത്മ്യമാണ് ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധി, ധർമാർത്ഥകാമ മോക്ഷങ്ങളൊക്കെയുള്ള വഴിയാണത്. ഭഗവത്ഗീത, ഇങ്ങനെ പലതും, പിന്നെ സുഭാഷിതം. അപ്പോൾ എനിക്കറിയാം ഇത് ഏത് രുചിയുള്ളവരായി തീരാതൽ കഥാമൃത സിന്ധുവിൽ. പക്ഷേ എനിക്കാവാലോ, എനിക്ക് രുചിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 4 പരിപാടി ഇടുന്നത്. എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഇത്ര ഊന്നിപ്പിടിക്കുന്നത്. നിഷ്കാമകർമ്മം, നിഷ്കാമം. പക്ഷേ അതിലെന്താ ലാഭം? ഈശ്വരീയത, അത് നമ്മളെ വിട്ടു പോവില്ല. മാത്രമല്ല, വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിത്തരും. അതിൻ്റെ പല തലങ്ങളിലേക്ക് നമ്മളതിനെ ഭഗവാൻ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം.
അതുകൊണ്ടാണ് സഹജം കാമമോഹാദി പീഡയേൽക്കുന്ന ജീവികൾ രുചിയുള്ളവരായി തീരാത്ത കഥാമൃത സിന്ധുവിൽ. അപ്പൊ ഭാഗവതം തന്നെ ഘോഷിക്കുന്നുണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ ആരേനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എയിമിക്കാൻ പാടില്ല, പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. കേട്ടോളൂ, കേട്ടാൽ ഒന്നാവും, അത്രയേ ഉള്ളൂ. ബ്രഹ്മാവും ശിവനും സ്വയംഭുവാക്യമനു ദക്ഷനും അന്യ പ്രജാപതികളും സനകാദി യതീന്ദ്രരും മരീചി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ ഭൃഗുതൊട്ട് ഈ ഞാൻ വരേക്കുള്ള മുനീന്ദ്രരും വേദജ്ഞരന്യരും വിദ്യാതപോ യോഗാദിയാൽ തുലോം തിരിഞ്ഞും അസർവസാക്ഷി തന്നെ കണ്ടതില്ലേ വരേ. എന്നിട്ട് വേണ്ടേ സാധാരണക്കാര് എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ബ്രഹ്മാവും ശിവനും സ്വയംഭുവാക്യമനു ദക്ഷനും അന്യ പ്രജാപതികളും സനകാദി യതീന്ദ്രരും മരീചി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ ഭൃഗുതൊട്ട് ഈ ഞാൻ വരേക്കുള്ള മുനീന്ദ്രരും വേദജ്ഞരന്യരും വിദ്യാതപോ യോഗാദിയാൽ തുലോം തിരിഞ്ഞും അസർവസാക്ഷി തന്നെ കണ്ടതില്ലേ വരെ. പിന്നെ എന്താണ് ഈ സഗുണോപാസനയിലുള്ളത്? ഇവിടെയാണ് ചോദ്യം. അതുകൊണ്ടാണ് നിരാകാരത്തിലുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കൂ, സർവജീവ ഗുഹാശയനായിട്ട് ഈ ഭൂമണ്ഡലത്തിലെ എല്ലാ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന അതേ ബ്രഹ്മം തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളില്. ആരും ആർക്കും താഴെയല്ല, എല്ലാവരും ഒപ്പം നീന്തണ്ടവരാണ് ഭവസാഗരം. ഇത്രയും മനസ്സിലാക്കണം, ഇത്രയും മനസ്സിലാക്കിയാലേ ജീവിതം രക്ഷപ്പെടുള്ളൂ. വിസ്താരമാളും ശബ്ദ ബ്രഹ്മത്തിൽ മഗ്നരായി ദുഷ്പാര വിസ്താരമാളും തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്ര വലുപ്പത്തിലാണ് ഈ ഭവസാഗരം കിടക്കുന്നത്. എത്ര കിലോമീറ്റർ സമുദ്രത്തിലാണെന്ന് പറയാൻ വയ്യ. ദുഷ്പാര വിസ്താരമാളും, ദേർ ഇസ് നോ ലിമിറ്റ് എന്നാ പറഞ്ഞത്. ദുഷ്പാര വിസ്താരമാളും ശബ്ദ ബ്രഹ്മത്തിൻ മഗ്നരായി മന്ത്രതന്ത്രാദിയാൽ പൂജിപ്പോർക്കും അജ്ഞാതൻ അപ്പുമാൻ. പറഞ്ഞില്ലേ പരമക്ഷായോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ മന്ത്രതന്ത്രങ്ങള്, അവർക്കും സാധിച്ചിട്ടില്ല, സാധിക്കൂല തന്നെയാ പറഞ്ഞതേ. അതൊക്കെ ഇതിന്റെ വഴികളാണ്. അപ്പൊ സർവേശ്വരൻ സർവജ്ഞനായിട്ട് സർവജീവ ഗുഹാശനായിട്ട് സർവസാക്ഷിയായിരിക്കുന്ന പരൻ പൊരുളാൽ ആരേനെ പ്രോത്സാഹിപ്പിക്കുന്നു? അവർക്ക് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു തരം ഒരു നൺ ആക്സെപ്റ്റൻസ് ആണ്. സത്യത്തിന് വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണേ. സത്യം വിഴുങ്ങണം, എന്താ നഷ്ടം? ഭാഗവതേ പറഞ്ഞുള്ളൂ, ഭാഗവതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും അടിച്ച് അടിച്ച് പറയണത്. അപ്പോ മന്ത്രതന്ത്രാദിയാൽ പൂജിപ്പോർക്കും അജ്ഞാതൻ അപ്പുമാൻ നിത്യധ്യാനത്തിനാൽ ഇന്ന ദേവൻ കനിയുമോ തഥാ ആചാരനിഷ്ഠയും കർമ്മനിഷ്ഠയും മാനുഭവം ക്രമാൽ. എന്താ തുടക്കത്തിൽ എല്ലാവർക്കും നല്ല ഉത്സാഹം ഉണ്ടാവും. ഒരു ക്ഷേത്രം കെട്ടി ആ ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങളൊക്കെ കൽപ്പിച്ചു വെക്കും. പിന്നെ കുറേശ്ശ കഴിയുമ്പോൾ നിറക്കലാവും. പിന്നെയോ മഹാപൂജ മൂന്ന് നേരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉഷപ്പൂജ, ഉച്ചപ്പൂജ, അത്താഴപൂജ. പിന്നെ നിറക്കലും ഉണ്ടാവില്ല. എന്തേ ഉണ്ടാവുള്ളൂ? ഒരേ ഇലക്കഷ്ണം ഉണ്ടാവും, രണ്ട് മലരും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര പൂത്തതാണെങ്കിൽ പൂത്തത്. കാരണം എന്താ? ശുഷ്കിച്ച് പോകുന്ന ഭാഗതം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലാണ്ട് അവിടെയൊന്നുമല്ല, ശുഷ്കിച്ച് പോകും. അത് അതാ പറഞ്ഞത്, നിത്യധ്യാനത്തിനാൽ എന്ന ദേവൻ കനിയുമോ തഥാ ആചാരനിഷ്ഠയും കർമ്മനിഷ്ഠയും മാഞ്ഞുപോവും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളിൽ മൂന്ന് നിവേദ്യങ്ങൾ എന്നുള്ളത് ശുഷ്കിച്ചു പോയി, മാഞ്ഞു പോയി. അതാ പറഞ്ഞത് മാനുഭവം ക്രമാൽ, കാലാന്തരത്തിലെന്നർത്ഥം.
അതായത് ഇത് ഗ്രഹിക്കാൻ ഉൾക്കൊള്ളാനും അതിനു വേണ്ടി ഏതറ്റം വരെ പോവാനും സാധിക്കാതെ കൊണ്ട് വരും, കർമ്മദോഷം വരും, കർമ്മത്തെ പിന്നെ ക്ഷയിപ്പിക്കും കാലം. അതിന് പോരാടാൻ സാധിക്കണം, അതാ പറഞ്ഞത്. അതാണ് ആചാരനിഷ്ഠയും കർമ്മനിഷ്ഠയും അനുഭവം ക്രമാൽ. അതിനാൽ ശ്രോത്രസുഖതമായി ശ്രോത്രസുഖതമായി കേൾക്കാൻ ഇമ്പമുള്ളതായിട്ട് നേരിൻ പ്രതീതിയെ ജനിപ്പിക്കുന്നൊരു കർമ്മബല തിങ്കൽ ഭ്രമിക്കല. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞത്. എത്ര തന്മയത്വത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണത്. അതിനാൽ ശ്രോത്രസുഗതമായി നേരിൻ പ്രതീതിയെ ജനിപ്പിക്കുന്നൊരു കർമ്മബലത്തിങ്കൽ ഭ്രമിക്കല. ഭഗവത് രൂപമാം വേദം ആ കർമ്മപരമെന്നഹോ. ഭഗവാന്റെ രൂപമാണ് അറിവ്. ഏതറിവ്? പരാവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? ധർമാർത്ഥകാമ മോക്ഷത്തിലേക്കുള്ളതിനെ മാത്രമേ വിദ്യ എന്ന് പറയുള്ളൂ. ബാക്കിയൊക്കെ അവിദ്യയാണ്, ബാക്കിയൊക്കെ അവിദ്യയാണ്. മുമുക്ഷ ആണ് ഉദ്ദേശം, അതിലേക്കുള്ള വിദ്യ അതാ. അതുകൊണ്ടാണ് അതിനാൽ ശ്രോത്രസുഗതമായി നേരിൻ പ്രതീതിയെ ജനിപ്പിക്കുന്നൊരു കർമ്മബലത്തിങ്കൽ ഭ്രമിക്കലാ. ഭഗവത് രൂപമാം വേദം ആർ കർമ്മപരമെന്നഹോ ചൊല്ലുവോർ. ആ വേദജ്ഞർ അവർ സത്യം കാണാത്ത മൂഢത്താർ. അവരാരാള്? ഭഗവത് രൂപമാം വേദം ആർ കർമ്മപരമെന്നഹോ. ഇവിടെ വലിയൊരു ചതിക്കുഴി ഉണ്ട ഈ വാക്കലേ. എന്താ ഈ ഭഗവാന്റെ രൂപമായിരിക്കുന്ന വേദത്തെ ആരെ കർമ്മം എന്ന് പറഞ്ഞു? കർമ്മമല്ലാതെ പിന്നെന്താ? ധ്യാനാണ്. ധ്യാനത്തിനാരും ആരും വേറൊരാൾ വേണ്ട. ധ്യാനിക്കുന്ന ഗുണം വേറൊരു യജ്ഞം കൊണ്ടും യാഗം കൊണ്ടും കിട്ടില്ല എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതും വായിച്ചവര് കമ്മിയാണ്, മനസ്സിലാക്കിയവർ അതിലും കമ്മിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾക്കൊക്കെ എന്താണ് പറയാ, ഭ്രമിപ്പിക്കാനുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ ഉദ്ദേശം. ശബ്ദ കോലാഹലം അതല്ല. അതുകൊണ്ട് പറഞ്ഞു ഭഗവത് രൂപമാം വേദന്മാർ കർമ്മപരമെന്ന ഹോ ചൊല്ലുവോർ. ആ വേദജ്ഞരവർ സത്യം കാണാത്ത മൂടർദാൻ. എന്നോട്ടോ പ്രാഗ്രദർഭയാൽ മണ്ണുമൂടി പ്രാണിവിധങ്ങളിൽ പ്രാണിപദങ്ങളിൽ ഗർവിക്കയാം ശ്രേഷ്ഠധർമ്മം എന്തെന്നായതറിയാതെ നീ പ്രാചീന ബർഹിസേ. നീയെ എന്തു ചെയ്തിട്ടുണ്ട്? ഈ ഭൂമിയിലെ ഒരു മണ്ഡരി കാണാത്ത രീതിയിൽ അത്ര ദർഭം വിരിച്ച് യജ്ഞങ്ങൾ യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. എന്താണത്? പ്രാഗ്രദർഭയാൽ മണ്ണുമൂടി പ്രാണിവധങ്ങളിൽ ഗർഭിക്കയാം ശ്രേഷ്ഠധർമ്മം എന്തെന്നറിയാതെ നീ ഹരിദോഷണമാം കർമ്മം കർമ്മം. എന്താണ് കർമ്മം? കർമ്മം എന്ന് പറഞ്ഞാൽ ഹരിദോഷണമാം കർമ്മം. ഒരു ജഗദീശനായിരിക്കുന്ന മഹാവിഷ്ണു ശ്രീമൻ നാരായണനെ തോഷിപ്പിക്കാൻ ഒരു ജീവനെ വധിക്കേണ്ട ആവശ്യമില്ല പ്രാചീന ബർഹിസേ. ഇതാണ് ഇവിടെ ശിവൻ കൊടുക്കുന്ന എന്താണ് പറയുക, രുദ്രഗീതത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞതേ. ഇതിനൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങൾ, ആ ആലങ്കാരിക പ്രയോഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? തത്വശാസ്ത്രങ്ങളെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഹരിദോഷണമാം കർമ്മം കർമ്മം തൽ ബുദ്ധി വിദ്യയും. അവ ഹരിയെ തോഷിക്കാൻ ഉള്ള കർമ്മമാണ് ഏത്? ശരിയായ ബുദ്ധി. അല്ലാണ്ട് മറ്റുള്ളവൻ നിൽക്കുന്ന ഭൂമിയുടെ താഴെ ചേർന്ന് അവനെ വീഴ്ത്താനുള്ളതല്ലാതെ അർത്ഥം. ഹരിദോഷണമാം കർമ്മം കർമ്മം തൽ ബുദ്ധി വിദ്യയും സർവാത്മാവും സ്വയം കർമ്മഹേതുവും വിഭുവും ഹരി. ഇത് മനസ്സിലാക്കുക. ഏതാ? സർവാത്മാവും സർവരിലും ആത്മാവായി നിലകൊള്ളുന്നവനും
സ്വയം കർമ്മഹേതുവും ഓരോരുത്തർക്കും പ്രചോദനങ്ങൾ കൊടുക്കുന്നതും കർമ്മഹേതുവും വിഭുവും ഹരി തൽപാദമൂല ശരണം ജന്മ മോക്ഷേക കാരണം. അപ്പൊ ഈ മുമുക്ഷുത്വം എങ്ങനെ ഉണ്ടാവാന്ന് അപ്പൊ ഈ രണ്ടു വരിയിൽ പറഞ്ഞതേ, അവിടെ ആനി അമ്പാരി ഒന്നും ഇല്ല, അതാണ് തൽപാദമൂല ശരണം. ഭഗവാന്റെ പാദമൂലങ്ങളെ ശരണം പ്രാപിച്ചാൽ കാര്യം ശരിയായി. ജന്മമോക്ഷയക കാരണം സർവപ്രിയം നിജാത്മാവാണ് അഭയസ്ഥാനം മാം ഹരി. അതാണ് സർവപ്രിയം, എല്ലാവരെയും പ്രിയമുള്ളവനാണ് അദ്ദേഹം. പിന്നെയോ നിജാത്മാവാണ്, ഓരോരുത്തരുടെയും ആത്മാവാണ്. അഭയസ്ഥാനം, അഭയസ്ഥാനമാണ് ഹരി എന്ന് പറഞ്ഞു അവിടെ നിർത്താം. നമസ്കാരം.